വേദന സമൃദ്ധിയിലേക്ക് നയിക്കുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അവയ്ക്ക് ഒരു വിലയുണ്ട് വേദന കഠിനാധ്വാനം പ്രതിരോധം ഇങ്ങനെയാകുമ്പോൾ ഒരുപാട് ആളുകൾ സമ്മർദ്ദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് എന്തുകൊണ്ടാണ് കാരണം ഞാനൊരു വ്യക്തിഗത തലത്തിൽ നിന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് വരെ ലക്ഷ്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നു അത് വളരെയധികം സമ്മർദ്ദവും വേദനയും തരും എന്റെ മരണശേഷം എനിക്ക് വിശ്രമിക്കാൻ കഴിയും കാരണം പുറത്തുള്ളതിനേക്കാൾ കുഴിമാടത്തിലായിരിക്കും കൂടുതൽ സമയം ചെലവഴിക്കുക ഇതാണ് ശരിയായ മാനസികാവസ്ഥ എന്ന് അങ്ങ് കരുതുന്നുണ്ടോ അല്ലെങ്കിൽ ഈ സമീപനത്തെക്കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായങ്ങൾ എന്താണ് ഇല്ല നിങ്ങളെ താളം പറ്റിക്കുന്ന ഒരു മാർഗമാണ് ഇത് ഇതൊരു തലമുറയിലെ മുഴുവൻ ആളുകളും ചെയ്ത ഒരു ഗുരുതരമായ തെറ്റാണ് അതായത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എങ്ങനെ പഠിക്കണം കഷ്ടപ്പെട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കണം നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യണം കഷ്ടപ്പെട്ട് ചെയ്യണം എന്തുകൊണ്ടാണ് അവർ പറയാത്തത് നിങ്ങൾ സന്തോഷത്തോടെ പഠിക്കണമെന്ന് നിങ്ങൾ സ്നേഹപൂർവം പ്രവർത്തിക്കണമെന്ന് എന്തുകൊണ്ടാണ് അവർ പറയാത്തത് ഇല്ല നിങ്ങളെല്ലാം കഷ്ടപ്പെട്ട് ചെയ്യണം എന്നിട്ട് നിങ്ങൾ പരാതിപ്പെടുന്നു ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ പരാതിപ്പെടുന്നു കാരണം നിങ്ങളെല്ലാം ചെയ്യുന്നത് കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ നമുക്ക് വൈദ്യശാസ്ത്രപരവും ശാസ്ത്രീയവുമായ ധാരാളം തെളിവുകളുണ്ട് നിങ്ങൾ സുഖകരമായ അനുഭവത്തിലായിരിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ ശരീരവും തലച്ചോറും മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ ഇത് പ്രധാനമല്ലേ നിങ്ങളുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളെല്ലാം നന്നായി നടക്കുന്നതിന് നിങ്ങളുടെ ശരീരവും തലച്ചോറും നന്നായി പ്രവർത്തിക്കേണ്ടത് പ്രധാനമല്ലേ ഹലോ ഇത് പ്രധാനമല്ലേ നിങ്ങൾ പിരിമുറുക്കത്തിലും മുൽഖണ്ഠയിലുമാണെങ്കിൽ നിങ്ങളുടെ ശരീരവും തലച്ചോറും പരമാവധി പ്രവർത്തിക്കുമോ നമ്മുടെ ശരീരം അതുമായി ജിമ്മിൽ ഞാൻ മസിലിനെ ആയാസപ്പെടുത്തിയാൽ മാത്രമേ അത് വളരുകയുള്ളൂ അപ്പോൾ അതുപോലെ നമുക്ക് സ്വയം പൊരുത്തപ്പെടാനും കഴിയും ഇല്ല നിങ്ങൾ സന്തോഷത്തോട് ഓടിയാലും ഒരു മല കയറിയാലും ഒരു ഗെയിം കളിച്ചാലും നിങ്ങളുടെ മസിൽ നന്നായിരിക്കും ഹലോ ആയാസപ്പെട്ടാൽ ഇത് മെച്ചപ്പെടും അത് തകർന്ന് പിന്നീട് അത് മികച്ചതായി വളരും ഇല്ല 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 നോക്കൂ ആയാസം എന്നാൽ നിങ്ങൾ എല്ലായ്പ്പോഴും ഇതിനായി കൂടുതൽ കൂടുതൽ വിചിത്രമായ വാക്കുകൾ കണ്ടെത്തുന്നു ആരോ എന്ന് വിളിക്കുന്നു ടെൻഷൻ എന്ന് വിളിക്കുന്നു ഉത്കണ്ഠം എന്ന് വിളിക്കുന്നു അതങ്ങനെ പോകുന്നു ശരിയല്ലേ ഇതിനായി ധാരാളം പേരുകളുണ്ട് ഏകദേശം എഴുപത്തിരണ്ട് എഴുപത്തിനാല് വ്യത്യസ്ത തരത്തിലുള്ള മാനസിക രോഗങ്ങളുണ്ട് ഇന്ന് അവരത് തിരിച്ചറിഞ്ഞിരിക്കുന്നു ആകർഷകമായ പേരുകൾ അടിസ്ഥാനപരമായി കാര്യം ഇതാണ് നിങ്ങളുടെ ബുദ്ധി നിങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ബുദ്ധി നിങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ രക്ഷിക്കാനാവില്ല ഉള്ളൂ നിങ്ങളുടെ ബുദ്ധി നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് നിലനിർത്തുക ആനന്ദത്തോടെയാണോ ആയാസത്തോടെയാണോ നിങ്ങൾ തിരഞ്ഞെടുക്കൂ ഞാനിപ്പോൾ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ബുദ്ധി നിങ്ങൾക്കായി പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കായി നിങ്ങൾ ഏതാണ്ട് തിരഞ്ഞെടുക്കുക ആനന്ദമാണോ അതോ ആയാസമാണോ നിങ്ങളുടെ അയൽക്കാരന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് എന്നതിൽ ചർച്ചയാകാം അറിയില്ലേ നമ്മൾ വേറൊരിടത്ത് അയൽവാസികളാണ്